നീതിന്യായ രംഗത്ത് ഭീഷ്മാചാര്യന് നാടിന്റെ ആദരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 100-ാം ജന്മദിനം ആഘോഷിക്കുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർക്ക് ആശംസകൾ നേർന്നു. ആശംസകളുമായി എത്തുന്നവരുടെ തിരക്കാണ് കൃഷ്ണയ്യരുടെ കൊച്ചിയിലെ വസതി. നീതിന്യായ വ്യവസ്ഥയുടെ കാവലാളായും സാമൂഹ്യനീതിയുടെ വക്താവായുമുള്ള ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ കർമ്മനിരതയ്ക്ക് 100-ാം വയസ്സിലും ഒട്ടും കോട്ടം തട്ടിയിട്ടില്ല. പിറന്നാൾ ദിനത്തിലെ പതിവുകൾ തെറ്റിക്കാതെ രാവിലെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ദർശനം, പിന്നെ വസതിയിൽ വെച്ച് വേദപുസ്തക പാരായണവും സർവമത പ്രാർത്ഥനയും. ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് മുഖ്യാതിഥിയായി എത്തിയ ചടങ്ങിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർക്ക് നാടിന്റെ ആദരം അർപ്പിച്ചു. ആയുരാരോഗ്യ സൗഖ്യം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന പിറന്നാൾ ആഘോഷ പരിപാടികളാണ് പൗരാവലിയും ബന്ധുക്കളും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. നിയമരംഗത്ത് കൃഷ്ണയ്യർ രചിച്ച ഗ്രന്ഥങ്ങൾ നിയമഗ്രന്ഥരചനാ ശാഖയിലെ നാഴികക്കല്ലുകളാണ്. ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഇന്ത്യയാണ് എക്കാലത്തും ഈ മനുഷ്യസ്നേഹിയുടെ സ്വപ്നം. സാമൂഹിക മാനങ്ങളുള്ള ഒട്ടേറെ വിധികളിലൂടെ ജുഡീഷ്യൽ ആക്ടിവിസത്തിന് തുടക്കമിട്ട ന്യായാധിപനാണ് വി ആർ കൃഷ്ണയ്യർ. പാലക്കാട് വൈദ്യനാഥപുരത്ത് വി വി രാമയ്യരുടെയും നാരായണി അമ്മാളുടെയും മകനായി ജനിച്ച കൃഷ്ണയ്യരുടെ പ്രാഥമിക വിദ്യാഭ്യാസം കോതമംഗലം എൽ പി സ്കൂളിലായിരുന്നു. അണ്ണാമലൈ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലായി നിയമപഠനം. അഭിഭാഷകനായ കൃഷ്ണയ്യർ 1952 മദ്രാസ് നിയമസഭാംഗമായി. 57 ആദ്യ ഇ എം എസ് മന്ത്രിസഭയിൽ മന്ത്രിയായി. പിന്നീട് നിയമരംഗത്ത് പൂർണ്ണ ശ്രദ്ധ കൊടുത്ത കൃഷ്ണയ്യർ ഹൈക്കോടതി ജഡ്ജിയും 1970 ലോ കമ്മീഷൻ അംഗവുമായി. 1973 മുതൽ 80 വരെ സുപ്രീംകോടതി ജഡ്ജിയായും സേവനമനുഷ്ഠിച്ചു. നിയമതത്വങ്ങളെയും അവയ്ക്ക് മനുഷ്യാവകാശവുമായുള്ള ബന്ധത്തെയും കുറിച്ച് കൃഷ്ണയ്യർ രചിച്ച ഗ്രന്ഥങ്ങൾ നിയമഗ്രന്ഥരചനാശാഖയിലെ നാഴികക്കല്ലുകളായി കണക്കാക്കപ്പെടുന്നു. സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, ജഹാംഗീർ ഗാന്ധി മെഡൽ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1995 ഇന്റർനാഷണൽ ബാർ കൗൺസിൽ കൃഷ്ണയ്യർക്ക് ലിവിംഗ് ലെജൻഡ് ഓഫ് ലോ ബഹുമതി നൽകി ആദരിച്ചു. പത്മവിഭൂഷണും റഷ്യയുടെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് പുരസ്കാരവും ലഭിച്ചു. ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഇന്ത്യയാണ് എക്കാലവും ഈ മനുഷ്യസ്നേഹിയുടെ സ്വപ്നം. ജന്മശതാബ്ദി നിറവിൽ നിൽക്കുന്ന കൃഷ്ണയ്യരുടെ ജീവിതം പൊതുരംഗത്ത് ഉത്കൃഷ്ട മൂല്യങ്ങൾ തേടുന്ന ഏവർക്കും മാതൃകയാണ്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.